പുഷ്പനെ 2017 മുതൽ ചികിത്സിക്കുന്ന ഡോക്ടർ ശൈലേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടറെ, 2017 മുതലാണ് പുഷ്പന്റെ ചികിത്സാ കാര്യങ്ങൾ അങ്ങ് നോക്കിയിരുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ആ കാലഘട്ടം, ആ ഒരു അതിജീവനത്തിന്റെ ഒരു ഘട്ടമൊക്കെ? പുഷ്പൻ എന്ന രോഗി നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയ അത്ഭുതമാണ്. എന്നെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കി ഡോക്ടർമാർക്കും ജീവനക്കാർക്കും എല്ലാവർക്കും ഇങ്ങനൊരു രോഗിയെ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം തലച്ചോറിന് താഴെ തൊട്ട് താഴെയുള്ള സുഷുമ്നാഥൻ ഇടയ്ക്ക് വെടിയേറ്റ് അത് തകർന്നു പോയി, കഴുത്തിന് താഴേക്ക് ചലനശേഷിയില്ല. അങ്ങനൊരു വ്യക്തി ഇത്രയും കാലം ജീവിച്ചു എന്ന് തന്നെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. അതിന് കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ എപ്പോഴും നമ്മൾ കണ്ടാലും ഒരിക്കൽ പോലും ഒരു വിഷമം മുഖത്ത് കാണിക്കാതെ ഇരിക്കുന്നൊരു പ്രകൃതമാണ്. എത്ര അസുഖമായിട്ട് വന്നു കഴിഞ്ഞാലും എപ്പോഴും വളരെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. ശ്വാസം കിട്ടാതിരിക്കുന്നവർ പോലും ഇടയിൽ കൂടി ചിരിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. അതൊരു അത്ഭുതകരം. ഒരു തവണ പോലും ഒരു പരാതി നമ്മളടുത്ത് ഇതുവരെ ആരടുത്തും പറഞ്ഞിട്ടില്ല അദ്ദേഹം. അപ്പോൾ ആദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. അത് 2017 2018 രണ്ട് ഓപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, രണ്ട് സർജറികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ജീവൻ രക്ഷപ്പെടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്ന കണ്ടീഷനായിരുന്നു. മരണത്തോടെ വളരെ അടുത്തെത്തിയിരുന്നു. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ രണ്ടിനെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ തിരിച്ചു വന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഓപ്പറേഷനോട് പ്രതികരിച്ചു. ഒരു നിശ്ചയദാർഢ്യം നന്നായിട്ടുള്ളൊരു ആളായിരുന്നു. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കൂസാതെ അതിനെ നേരിടാനുള്ളൊരു കഴിവ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. അന്ന് മുതൽ എന്നോട് വളരെ അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. ഡിസ്ചാർജായി പോയി കഴിഞ്ഞാലും ഇടയ്ക്കിടെ വിളിക്കും, അടുത്തുള്ള മറ്റു രോഗികളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിനുശേഷം പലതവണ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം കാരണം വന്ന് അഡ്മിറ്റായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ലങ്സിന്, ശ്വാസകോശത്തിന് അണുബാധ വന്ന്, ന്യൂമോണിയ വന്ന് വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. അത് ഒരുപാട് ചികിത്സിച്ച് അത് ശരിയായി ഓക്കെ ആയിട്ട് പോയി. അതിന് മുന്നത്തെ വർഷം യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. ഓരോ തവണ ഓരോ അവയവങ്ങളുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണ് വന്നത്. ഇത്തവണ വന്നതെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. കാർഡിയക് അറസ്റ്റ് വന്നു, ഹാർട്ടിൻ്റെ റേറ്റ് കുറഞ്ഞു പോകുന്നു, നിന്നു പോകുന്നു. ദീർഘകാലമായിട്ട് ഈ നെർവിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, അങ്ങനെയാണ് ഒരു അഭിപ്രായമാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ വെന്റിലേറ്ററായിരുന്നു ഇത്തവണ വന്ന സമയത്ത്. അപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് പതുക്കെ ഒരു ഒരാഴ്ച കൊണ്ട് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റി, പതുക്കെ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ കൂടുതൽ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്, പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. പല അവയവങ്ങളും തകരാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ആൾ രക്ഷപ്പെട്ട് വന്നിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു തവണ കൂടെ ഒരു കാർഡിയക് അറസ്റ്റ് കൂടെ വന്നാണ് കൂടുതൽ വഷളാക്കിയത്. അപ്പോൾ ഏകദേശം ഒരു മാസത്തിലധികം, ഒന്നര മാസത്തോളം വെന്റിലേറ്റർ തന്നെ ആയിരുന്നു. അഡ്മിറ്റായിട്ട് ഏകദേശം 2 മാസം ആവാൻ, 57 ദിവസമായി അഡ്മിറ്റായിട്ട് ഇത്തവണത്തെ അഡ്മിഷൻ. ഒന്നര മാസത്തോളം വെന്റിലേറ്റർ ആയിരുന്നു. പലതവണ ഏറ്റക്കുറച്ചിലുണ്ടായിട്ട് കുറച്ചൊരു പുരോഗതി വരും, കുറച്ചൊന്ന് മോശമാവും, ഇടയ്ക്ക് ഡയാലിസിസ് വേണ്ടി വന്നു, ഡയാലിസിസ് മുക്തനായി. അങ്ങനെ പല പ്രശ്നങ്ങളും ഇടയ്ക്ക് വന്നു. ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കുറവാണ്. ഇടയ്ക്കിടെ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു പല രീതിയിലും. അത് ആൻറ്റിബയോട്ടിക് കറക്റ്റ് ചെയ്യുമ്പോൾ അടുത്ത ഇൻഫെക്ഷൻ വരുന്നു. അങ്ങനെ ഇത്തവണത്തെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ അവസാനം എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടാനുണ്ടായത്. ഇങ്ങനൊരു മനുഷ്യൻ ശരിക്ക് ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായിരിക്കില്ലേ? കാരണം നമ്മൾ തന്നെ പല ഘട്ടങ്ങളിലും പുഷ്പേട്ടൻ സീരിയസ് ആവുന്നു, പക്ഷെ പിന്നീട് അസാമാന്യ ഒരു ഇച്ഛാശക്തിയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നൊരു ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെ, എനിക്ക് മാത്രമല്ല നമ്മളിവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാവർക്കും, എല്ലാ ജീവനക്കാർക്കും ഒരു അത്ഭുതമായിരുന്നു അദ്ദേഹം. ഐ സി യുവിൽ കിടക്കുമ്പോഴും റൂമിൽ കിടക്കുമ്പോഴൊക്കെ, കാരണം ഓരോ തവണയും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്ന് വരുമ്പോഴും ആ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസവും എന്തിനേയും ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ഒരു കഴിവും, അതാണ് വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ചെറിയ ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടായി ഒന്നോ രണ്ടോ ആഴ്ച വേണ്ട, രണ്ടോ മൂന്നോ ദിവസം കടമ്പ് പോയാൽ തന്നെ നമുക്ക് കയ്യിൽ ചെറിയ മുറിവ് പറ്റിയാൽ നമ്മൾ അതിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കും, പല രീതിയിലും പ്രകടിപ്പിക്കും പലരും. അദ്ദേഹം അങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ എപ്പോഴും വളരെ പ്രസന്നവ തന്നെ ഇരിക്കുകയെന്ന് വെച്ചാൽ അതൊരു എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ ഈ മെഡിക്കൽ മനുഷ്യൻ ഇനി നമുക്ക് കാണാൻ പറ്റുമോ, ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ടോ എന്നുള്ളത് ഇല്ല, ഇല്ല തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഡോക്ടർ, ഈ മെഡിക്കൽ കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോരാളിയായ പുഷ്പേട്ടനെ എങ്ങനെയാണ് ശൈലേഷ് ഡോക്ടർ ഓർക്കുന്നത്? എന്ത് നേരത്തെ പറഞ്ഞ പോലത്തെ എന്ത് പ്രതിസന്ധിയും നേരിടാനും പിന്നെ എപ്പോഴും ആൾക്കൊരു വിശ്വാസമുണ്ട് എല്ലാവരും. അതായത് അദ്ദേഹത്തിനെ നോക്കുന്ന ആൾക്കാരോടും അടുത്ത ബന്ധം, അതുപോലെ ബന്ധുക്കളോടും, അതുപോലെ പാർട്ടി പ്രവർത്തകരോടും, അവരോടൊരു ആഴത്തിലുള്ളൊരു ആത്മബന്ധം സൂക്ഷിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചു ഞാൻ ആദ്യം ചികിത്സിച്ചേ പിന്നെ എന്നോടും വളരെ അടുത്ത ബന്ധമാണ്. ഇടയ്ക്ക് ഫോൺ വിളിക്കും, ആ ബന്ധം പുതുക്കും, സംസാരിക്കും. അപ്പോൾ ദീർഘനേരം സംസാരിക്കാനും ഒക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. ആ ഒരു കഴിവുണ്ട്.
അപ്പോൾ പുഷ്പേട്ടൻ്റെ അസാമാന്യമായ ഇച്ഛാശക്തി അതോടൊപ്പം തന്നെ വലിയ ആ സ്നേഹം നിറഞ്ഞ മനസ്സുമൊക്കെയാണ് ഇപ്പോൾ ശൈലേഷ് ഡോക്ടർ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്.